ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ അടിക്കടി സഹനം വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ചിന്തകളാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഈ അടുത്ത മാസങ്ങളിൽ ഞങ്ങളുടെ വീട്ടിൽ കുറേയേറെ പ്രതിസന്ധികൾ, കുറേയേറെ സഹനങ്ങൾ കർത്താവ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ സഹനത്തിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ അടിക്കടി ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു വ്യക്തി എന്നെ വിളിച്ച് ചോദിച്ചു, ചേച്ചി ഇതെന്താണ് ഈ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ അസ്വസ്ഥതകൾ വരുന്നത്? ചേച്ചി പ്രാർത്ഥിക്കുന്നത് കൊണ്ടായിരിക്കും, കുറേ ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കൊന്നും വേണ്ട. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെയുള്ള പുലിവാളികളൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് മര്യാദയ്ക്ക് ആ കുടുംബ പ്രാർത്ഥന ചൊല്ലി മിണ്ടാണ്ട് കുത്തിരുന്നോളൂ എന്ന്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത് നിനക്ക് തെറ്റിയതാ. ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു സമയം, പ്രാർത്ഥിക്കാത്ത ഒരു പ്രായം, ആ പ്രായത്തിൽ തൊട്ട് തുടങ്ങിയതാ ഈ സഹനം. അന്ന് ഞാൻ ആർക്കും പ്രാർത്ഥിക്കാറില്ലായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ട് നടക്കുന്ന സമയം, അപ്പോഴും എൻ്റെ പിന്നാലെ സഹനം എന്ന ഒരു സ്നേഹം, കർത്താവിൻ്റെ സ്നേഹം പിന്നാലെ ഉണ്ടായിരുന്ന. അതുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ചേച്ചിക്ക് ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അത് സമ്മതിക്കില്ല. കാരണം ഞാൻ ഈ ശുദ്ധീകരണ അനുഭവം ഉണ്ടാകുന്നതിനേക്കാൾ മുൻപ് ഒരു 17 വയസ്സ് മുതൽ ഞാൻ ഓരോ രോഗപീഠകളാലും മറ്റു പല സഹനങ്ങളാലും ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറേയില്ല. ദർശനങ്ങളില്ല, സന്ദേശങ്ങളില്ല, ശുദ്ധീകരാത്മാക്കളും ഇല്ല, അവരെയൊന്നും ഓർക്കാറേ ഇല്ല, മരണത്തിനെക്കുറിച്ച് വലിയ ബോധ്യങ്ങളൊന്നുമില്ല. കോളേജിൽ പഠിക്കുന്ന പ്രായം, സ്കൂളിൽ പഠിക്കുന്ന പ്രായം. പക്ഷേ ഞാനിന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അന്നു മുതലേ ഉണ്ട് എൻ്റെ പിന്നാലെ സഹനം എന്ന സ്നേഹം. അതുകൊണ്ട് ഞാൻ ഈ സഹോദരനോട് പറഞ്ഞു, അത് നീ പറയുന്നത് പോലെയൊന്നുമല്ല, കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചേച്ചി എന്തായാലും ഒരു അച്ഛൻ ചേച്ചിയുടെ കൂടെ വേണം. എന്തിനാണെന്നറിയോ? എനിക്കെതിരെ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്നാണ് സംശയം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അടിക്കടി പ്രശ്നങ്ങൾ വരുന്നത്. ബർത്ത്ഡേയുടെ അന്ന് മാതാവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ നിങ്ങളുമായിട്ട് അതെല്ലാം ഷെയർ ചെയ്തതാണ്. എനിക്കാകെ കൂടെ കൈത്താങ്ങുണ്ടായിരുന്നതാണ് ഫ്രാൻസിസ് ഏട്ടൻ. ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കൊക്കെ കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വിടാനും അതുപോലെ ഓരോരോ കാര്യം, കുറേയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, അതിനൊക്കെ എനിക്ക് ഹെൽപ്പായിരുന്നു. അപ്പോൾ ഫ്രാൻസിസ് ഏട്ടന് വലിയൊരു അസുഖം വന്നു, ഇനി അങ്ങനത്തെ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പോലെ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മാതാവിൻ്റെ ബർത്ത്ഡേ തന്ന് തൊട്ട് തുടങ്ങിയതാണ്. എല്ലാവർക്കും മോനും പിന്നെ വഴിക്ക് വഴി ചിക്കൻ ബോക്സ് വന്നു. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാണ്ടായി. അതിൽ നിന്ന് മോചനം പ്രാപിച്ചിട്ടില്ല. പ്രാപിക്കുമ്പോഴേക്കും അടുത്തടുത്ത ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇത് കേട്ടപ്പോഴാണ് കേൾക്കുന്നവർക്ക് പോലും ഭയവും അസ്വസ്ഥതയും. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെന്തിനാ ഭയപ്പെടുന്നത്? മരണത്തിന് ഭയപ്പെടുന്നവർക്കല്ലേ ഇതൊക്കെ കണ്ടിട്ട് വിഷമിക്കേണ്ട അവസ്ഥയുള്ളൂ. ഞാൻ ഇന്നക്കിന്ന് റെഡിയാണെന്നേ, പിന്നെ എന്താ പ്രശ്നം? അപ്പോൾ അവർ പറഞ്ഞു, അതല്ല ചേച്ചി, ആരോ കൂടോത്രം ചെയ്യുന്നുണ്ട്. ഒരു നല്ല ഒരു പുരോഹിതൻ, എക്സോർസിസ് പ്രയർ ചെയ്യുന്ന ഒരു പുരോഹിതൻ ചേച്ചിയുടെ കൂടെ വേണം, ഇല്ലെങ്കിൽ ചേച്ചിക്ക് ആപത്താണെന്ന്. അങ്ങനെ ഒരു പുരോഹിതൻ ചേച്ചിയുടെ കൂടെ ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ വലിയ ബന്ധന പ്രാർത്ഥന, വിടുതൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിതൻ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു ചോദ്യം, ആ പുരോഹിതൻ്റെ പേരൊന്ന് പറഞ്ഞേ ചേച്ചി. ഞാൻ പറഞ്ഞു, ഫാദർ ഈശോ ജോസഫ് എന്നാണ് പേര് എന്ന്. അങ്ങേ തലയ്ക്കിൽ നിന്ന് ഭയങ്കര ചിരി. എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം കളിയാക്കിയിട്ട് എടുത്തോ, കളിയായി എടുക്കരുത്, കാര്യങ്ങൾ സീരിയസ് ആയിട്ട് കാണണമെന്ന്. പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുമായിട്ടൊരു കാര്യം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുന്നത് ഒരു പക്ഷേ ആരെങ്കിലും നമുക്ക് തിന്മ ചെയ്തിട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ആ തിന്മയെ നമ്മളിലേക്ക് അത് പ്രാവർത്തികമാക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയില്ലേ? ഈശോയ്ക്ക് കഴിയില്ലേ? ഈശോ എന്തുകൊണ്ടാണ് അത് ബ്ലോക്ക് ചെയ്യാത്തത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തിന്മയ്ക്കും ശക്തിയുണ്ട്, ശക്തിയുണ്ടല്ലോ, സാത്താനും ശക്തിയുണ്ട്, നന്മയ്ക്ക് അതിലേറെ ശക്തിയുണ്ട്. പക്ഷെ നന്മയുടെ കഴിവുകൾ ശക്തി സാവധാനമേ കടന്നു വരൂ, തിന്മയുടെ ശക്തികളെല്ലാം പെട്ടെന്നെ പ്രാവർത്തികമാകും. ഒരു പക്ഷേ അദ്ദേഹം പറയുന്നത് പോലെ ഏതോ ഒരു സ്ഥലത്ത് നിന്നും എനിക്കൊരു തിന്മയുടെ പ്രവർത്തനം എൻ്റെ നേരെ ഉണ്ടായിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്ന് തന്നെ വിചാരിക്കൂ. ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് ഈശോ എൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ എൻ്റെ ഒപ്പമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ കാവൽ മാലാക എന്നെ തന്നെ നോക്കി നിൽക്കുകയാണെന്നും എനിക്കറിയാം. അപ്പോൾ ഈ തിന്മകളെ ബ്ലോക്ക് ചെയ്യാൻ എൻ്റെ ദൈവത്തിന് ശക്തിയില്ലേ? അതാണ് എൻ്റെ ചോദ്യം. ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്നാണ് വചനം പറയുന്നത്. ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം എന്തുകൊണ്ട് ദൈവം ബ്ലോക്ക് ചെയ്തില്ല? ദൈവം അത് ബ്ലോക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അതിൻ്റെ അർത്ഥം ദൈവം അനുവദിക്കുന്നതാണ് ഈ സഹനം. അത് ആരെങ്കിലും തിന്മ ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പക്ഷേ ആ ഒരു തിന്മയെ ദൈവം ബ്ലോക്ക് ചെയ്യാത്തത് കൊണ്ട് ഇത് ഞാൻ പറയും, ദൈവം എനിക്ക് തന്ന സഹനമാണ്, ഈശോ എനിക്ക് തന്ന സഹനമാണ്. ആ ഒരു സഹനത്തിൻ്റെ കാലഘട്ടത്തിലൂടെ ഞങ്ങൾ കടന്നു പോകണമെന്ന് ഈശോ പദ്ധതി ഇട്ടിട്ടുണ്ട്. ജെറമിയ 29:11, നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ദൈവം ഉറങ്ങുകയല്ല, ദൈവം മയങ്ങുകയല്ല നമുക്ക് സഹനങ്ങൾ തന്നിട്ട്. നിന്നെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, ഒരു പദ്ധതി കർത്താവിൻ്റെ മനസ്സിലുണ്ട്. അതാണ് ഈ സഹനങ്ങളുടെ എല്ലാം, പ്രതിസന്ധികളുടെ എല്ലാം, പെട്ടെന്ന് വരുന്ന ഷോക്കുകളുടെ എല്ലാം അടിസ്ഥാന കാരണം. ഒന്നുകിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി അത് കർത്താവ് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് നിത്യജീവിതത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമായി. അതല്ലെങ്കിൽ ആരുടെയെങ്കിലും പാപത്തിന് പരിഹാരമാണെങ്കിൽ അത് അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമാകും. രണ്ട് വഴിക്ക് ചിന്തിച്ചാലും നമുക്ക് ആത്മീയമായിട്ട് ഗുണമാണ്. ഭൗതികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല നഷ്ടങ്ങൾ വന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ നഷ്ടങ്ങളെല്ലാം പിന്നീട് ലാഭങ്ങളാകുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയ കൂട്ടുകാരെ, ഞാനിങ്ങനെ എൻ്റെ കൂടെയുള്ള ഫാദറിൻ്റെ പേര് പറഞ്ഞപ്പോൾ ആ അങ്ങേ തലയ്ക്കിൽ നിന്ന് ചിരിയാണ്. അപ്പോൾ അത് ഒരു നിസ്സാരമാക്കി കരുതുന്നു എന്നാണ് തോന്നിയത്. പക്ഷെ അങ്ങനെയല്ല, തിന്മയ്ക്കും നന്മയ്ക്കും ശക്തിയുണ്ട്. ഞാൻ തന്നെ നിങ്ങളോട് ഒരിക്കൽ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ അപ്പൻ ബിസിനസ്സിൽ തകരാൻ കാരണം ഇങ്ങനെയൊരു കൂടോത്രമാണെന്നാണ് എല്ലാവരും പറയുന്നത്. സത്യമായിരിക്കാം. കാരണം ആ വ്യക്തി അന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നു, എൻ്റെ അപ്പനോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നീയൊന്നും ഒരു 12 കാലത്തേക്ക് ഇനി ഉയർന്നു വരില്ല എന്ന്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മുതലാളിയായിരുന്ന അപ്പൻ തൊഴിലാളിയാവുകയും പിന്നീട് മദ്യത്തിന് അടിമപ്പെടുകയും അപ്പനിൽ നിന്ന് പിന്നെ ഒരു ഉയർച്ച ഉണ്ടായിട്ടില്ല. പ്രിയ കൂട്ടുകാരെ, അത് ഞാൻ വിചാരിക്കുന്നത് പ്രാർത്ഥനയിൽ ആഴപ്പെടാത്ത ഒരു വ്യക്തിത്വമായതുകൊണ്ട്. വിശ്വാസമുണ്ട്, പക്ഷെ പ്രാർത്ഥനയില്ല. അതുകൊണ്ടാണ് ഇത്രമാത്രം ആ ഒരു തിന്മ അപ്പനെ എഫക്റ്റ് ചെയ്തത്. പ്രാർത്ഥനയുടെ ഒരു പ്രൊട്ടക്ഷൻ, സങ്കീർത്തനം 97:3 ഒരു അഗ്നി നമുക്ക് ചുറ്റുമുണ്ടായിരുന്നെങ്കിൽ ഇത്രമാത്രം ഇത് ജീവിതത്തെ ബാധിക്കില്ലായിരുന്നു. പക്ഷേ എങ്ങനെയോ ദൈവം ഒരു കാര്യം കാണിച്ചു തന്നു. ഈ കൂടോത്രം ചെയ്തു എന്ന് പറയുന്ന വ്യക്തി പിന്നീട് ഭ്രാന്ത് വന്നിട്ടാണ് മരിച്ചത്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത്,
സഹനം ദൈവം അയക്കുന്നത് തന്നെയാണ്. പക്ഷേ മനുഷ്യൻ്റെ ദുഷ്ബുദ്ധി മൂലം ആർക്കെങ്കിലുമെതിരെ തിന്മയെ നമ്മൾ പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ അവർ അതിൻ്റെ പരിഹാരം ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് ആ പരിഹാരമാണ് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ സഹനങ്ങൾ കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായി നമുക്ക് കണക്കൂട്ടിയാൽ മതി. അതല്ലെങ്കിൽ ആത്മാക്കളെ രക്ഷയ്ക്കാണെന്നും കണക്ക് കൂട്ടാം. ഏത് നിലയിലാണെങ്കിലും സഹനം ലാഭകരമാണ്. സഹനം അതിൻ്റേതായിട്ടുള്ള ചിന്തയോടുകൂടെ ഏറ്റെടുത്താൽ ഒരിക്കലും നഷ്ടമാകില്ല. ഒരു ചെറിയ സഹനം പോലും, ഒന്ന് സൂര്യപ്രകാശം അധികം കൊള്ളേണ്ടതായിട്ട് വന്നു, നമുക്കൊരു 2 മണി സമയത്ത് പുറത്തിറങ്ങേണ്ട വന്നു, ആ സഹനത്തിന് ഹോ എന്തൊരു കഷ്ടം, ഇപ്പോൾ ഇറങ്ങേണ്ടായിരുന്നില്ല, കൊട പിടിച്ചില്ലല്ലോ, ഇങ്ങനെയൊന്നും പറയാതെ എന്തായാലും ഈ സഹനം ഞാൻ അനുഭവിക്കണം, ഇത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് പരിശുദ്ധ അമ്മ വഴി കൊടുത്താലോ ഏതെങ്കിലും പാപത്തിന് പരിഹാരമായോ, അതല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് ഒരു ചെറിയ സഹനം കൂടി കിട്ടിയാൽ നല്ല സ്ഥലത്തേക്ക് പോകാൻ കാത്തിരിക്കുന്ന കുറേ ആത്മാക്കളുണ്ട്, അവർക്ക് വേണ്ടിയോ അമ്മ മാതാവ് അത് കൊടുക്കും. അപ്പോൾ ആ ആത്മാക്കൾ രക്ഷപ്പെടും. അങ്ങനെ നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ സഹനത്തിലൂടെയും ഒന്നുകിൽ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം, അല്ലെങ്കിൽ ശുദ്ധീകര ആത്മാക്കളുടെ പാപത്തിൻ്റെ പരിഹാരം, അല്ലെങ്കിൽ ലോകത്തുള്ള അനേകം പാപികളുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് കാഴ്ചവെക്കാൻ മറക്കരുത്. പ്രിയ കൂട്ടുകാരെ, നമുക്കെതിരെ ആരെങ്കിലും തിന്മ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ അവർക്ക് വേണ്ടി ജപമാല കയ്യിലെടുക്കണം. പരിശുദ്ധ കുർബാനയിൽ അവരെ നമ്മൾ കാഴ്ചവെക്കണം. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയായിരിക്കും നമുക്ക് എതിർപ്പുകളുണ്ടാവുക. പലപ്പോഴും പലരും പറയാറുണ്ട്, എൻ്റെ ചേച്ചി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ എന്നെ കാണുമ്പോൾ എൻ്റെ കുടുംബാംഗങ്ങൾക്കൊക്കെ വെറുപ്പാണ്, ദേഷ്യമാണ്, എന്നോടെപ്പോഴും അവർ ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, അനേകം അനുഭവങ്ങൾ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ കാരണമില്ലാതെ ഒരു വ്യക്തിയെ വെറുക്കുക, കാരണമില്ലാതെ വെറുക്കുക, അതുപോലെ ദേഷ്യപ്പെടുക, ഇതെല്ലാം ഒരേയൊരു കാര്യം കൊണ്ടാണ് വരുന്നത്. കർത്താവിൻ്റെ കൂടെ നടന്നത് യൂദാസാണ്. യൂദാസ്കറിയാത്ത 3 വർഷം കൂടെ നടന്ന ഈ 12 ശിഷ്യന്മാരിൽ ഒരുവന് എപ്പോഴും കർത്താവിനെ വെറുപ്പായിരുന്നു. കർത്താവിനെ കുറ്റപ്പെടുത്താൻ അവൻ പഴുതു നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ദൈവമായിട്ടുള്ള ഈശോയുടെ കൂടെ പോലും കുറ്റപ്പെടുത്തുന്നവരും പഴുതു നോക്കിയിരിക്കുന്നവരും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രിയ കൂട്ടുകാരെ, പിന്നെ നമ്മുടെ ജീവിതത്തിലാണോ ഇല്ലാതിരിക്കുക? എൻ്റെ അനുഭവം തന്നെയുണ്ട്, എനിക്ക് തന്നെ ധാരാളം അനുഭവങ്ങളുണ്ട്. ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ, ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് നടന്ന് അനേകം മക്കൾ എന്നോട് വെറുപ്പിലായി തീർന്നിട്ടുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞ് അവർ വരും. അപ്പോൾ വേറൊരു സ്ഥലത്ത് തുടങ്ങും വെറുപ്പ്. അത് ദൈവം പറഞ്ഞിട്ടാണ്, നമുക്കെതിരെ എപ്പോഴും ഒരു ശത്രുവുണ്ട്, ഒരു ആത്മീയ ശത്രു. ആ ശത്രു നമ്മെ എപ്പോഴും ഇങ്ങനെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ സംഭവം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒരാൾ നമ്മളെ കുറ്റപ്പെടുത്താനുണ്ടാകുമ്പോൾ ഒരിക്കലും നമ്മൾ അഹങ്കരിക്കില്ല, നമ്മളൊരിക്കലും അഹങ്കരിക്കില്ല. നമ്മുടെ കുറവുകൾ നമുക്കെപ്പോഴും ബോധ്യം വന്നുകൊണ്ടിരിക്കും. പ്രിയ കൂട്ടുകാരെ, ഒരിക്കൽ ഞാൻ എന്തുമാത്രം സ്നേഹത്തിൽ നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്നറിയും. എനിക്ക് കഴിയാവുന്ന ഉപകാരങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ അദ്ദേഹത്തിനിപ്പോൾ ഭയങ്കര വെറുപ്പാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട സഹായങ്ങളെല്ലാം ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ പിന്നീട് എൻ്റെ ഭർത്താവിൻ്റെ വാട്സപ്പിലാണ് എന്നെക്കുറിച്ച് കുറേ മോശപ്പെട്ട വാക്കുകൾ എഴുതി അയച്ചത്. ഞാനത് കണ്ടിട്ട് അതിശയിച്ചു പോയി. അവസാനം കണ്ടുമുട്ടുമ്പോൾ വരെ വളരെ ഫ്രണ്ട്ഷിപ്പിലിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വേണ്ടി എന്നെക്കൊണ്ട് കഴിയാവുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നുമുണ്ട്. പക്ഷേ ഏതോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അങ്ങനെയാണ് സംഭവങ്ങൾ ഉണ്ടാകുക. ഞാനതിങ്ങനെ ആലോചിച്ച് ഈശോയ്ക്ക് സമർപ്പിച്ചപ്പോൾ ഈശോ പറഞ്ഞു, എല്ലാതും നല്ലതിനാണ്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ അവർക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ എന്ന് ഓർക്കണം.
അങ്ങനെ ഒരു ചെറിയ ദ്രോഹം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിഹാരം നമ്മൾ ചെയ്യണം. പക്ഷെ ഞാൻ ഈ വ്യക്തി എൻ്റെ ഒരു ഫ്രണ്ടാണ്, അങ്ങനെ ദ്രോഹം ചെയ്യേണ്ട യാതൊരു പ്രശ്നങ്ങളുമില്ല. ആ വ്യക്തിക്ക് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ എന്നോട് പങ്കുവെച്ച് ഞാൻ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പക്ഷേ ദൈവം നമ്മെ മനസ്സിലാക്കുകയാണ്, ഏത് ബന്ധങ്ങളും ഈ ലോകത്തെ ഏത് ബന്ധങ്ങളും ശാശ്വതമല്ല. നശിക്കാത്ത ഒരേ ഒരു ബന്ധമേയുള്ളൂ, നമ്മളും സ്വർഗവുമായിട്ടുള്ള ബന്ധം. അവിടെ ഒരിക്കലും തെറ്റിദ്ധാരണകൾ കടന്നു വരില്ല. ചില സമയത്തൊക്കെ ചെയ്ത കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട്, അതുപോലെ കുറേയേറെ അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. പലരും വാട്സപ്പിൽ എന്നോട് പറയാറുണ്ട്, എന്താണ് ചേച്ചി എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് എന്നെ കണ്ടുകൂടാ, എന്താണ് കാരണം? കാരണം എനിക്കറിഞ്ഞുകൂടാ, കാരണം അറിഞ്ഞുകൂടാ. തക്കതായ ഒരു കാരണങ്ങളും ഉണ്ടായിട്ടില്ല, പക്ഷേ ഒരാളെ മാത്രം ഭയങ്കര വെറുപ്പാണ്. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു, തിന്മയുടെ അരൂപി നിനക്കെതിരെ പ്രവർത്തിക്കാൻ അവരെയാണ് കരുവാക്കിയിരിക്കുന്നത് എന്ന് വിചാരിച്ചാൽ മതി. തിന്മയുടെ അരൂപി, തിന്മയുടെ അരൂപി ഒരു വ്യക്തിയിലുണ്ടായാൽ ആ മറ്റേ വ്യക്തി ചെയ്യുന്നതെല്ലാം കുറവുകളായിരിക്കും. ചെയ്തതൊന്നും കണ്ണിൽപ്പെടുകയില്ല, ചെയ്യാത്തതൊക്കെ കണ്ണിൽപ്പെടുകയും ചെയ്യും. നന്മകളൊന്നും ഓർമ്മ വരില്ല, നന്മകളൊന്നും ഓർമ്മപ്പെടുത്തി കൊടുക്കില്ല തിന്മയുടെ അരൂപി. പ്രിയ കൂട്ടുകാരെ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സഹനമായിട്ടാണ് വരിക. ഓരോ സഹനങ്ങളും, ഏത് സഹനം വന്നാലും കൂടോത്രം ചെയ്തതാണ് എന്ന് തെറ്റിദ്ധരിക്കാതിരുന്നാൽ നല്ലത്. കൂടോത്രം ചെയ്തു എന്ന് പറഞ്ഞ് തിന്മയെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കരുത്. അവനേക്കാൾ വലിയ ശക്തിയുള്ള ദൈവം നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുക, എൻ്റെ ഈശോയ്ക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഈശോ ദൈവമാണ്, ദൈവപുത്രനാണ്, സ്വർഗപിതാവിൻ്റെ പുത്രൻ, എന്നെ സൃഷ്ടിച്ച അപ്പന്, ലോകം സൃഷ്ടിച്ച അപ്പന് കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈ സഹനം എൻ്റെ ദൈവം എനിക്ക് അനുവദിച്ച് തരുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, ഓരോ കാലഘട്ടത്തിലും, ഇപ്പം മകൻ്റെ കണ്ണ് പോയപ്പോഴും ഭർത്താവിന് ആദ്യം ക്യാൻസർ വന്നപ്പോഴും ഒക്കെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു, എന്താണ് ഇങ്ങനെ ദുരിതം? ഞാൻ പറയും, ഇതെല്ലാം പാപത്തിൻ്റെ പരിഹാരമാണ്. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് എന്ന് നമുക്കൊരു വാണിങ് തന്നിട്ടുണ്ട്. ഓരോ സഹനങ്ങളും നമ്മുടെ പാപത്തിന് പരിഹാരമാണ്. ആ കാഴ്ചപ്പാടിൽ ഇതെല്ലാം കാഴ്ചവെച്ചാലുണ്ടല്ലോ, നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് ഇത് കയറിപ്പോകുകയും ചെയ്യും, നമുക്ക് ഏറ്റവും വേഗത്തിൽ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചനം നേടുകയും ചെയ്യാം. പറഞ്ഞ വ്യക്തിയോട് രണ്ട് മൂന്ന് പേരിങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, മരിക്കാൻ പേടിയുണ്ടെങ്കിലല്ലേ ഇതിനെയൊക്കെ പേടിക്കണ്ടോ? കൂടോത്രം ചെയ്ത് കൂടോത്രം ചെയ്ത് എന്തായിരിക്കും അവസാന ലക്ഷ്യം? മരണമല്ലേ? അത് നാളെ കടന്നു വന്നാൽ അത്രയും സന്തോഷം. കാരണം പിന്നെ അവിടെ പോയിട്ട് വേഗം പരിഹാരം ചെയ്യാലോ. അവരത് കേട്ടപ്പോൾ മൂക്കത്ത് വിരൽ വെച്ചു, ഈ ചേച്ചിക്ക് തലയ്ക്ക് ഭ്രാന്തായെന്ന്. ഞാൻ പറഞ്ഞു, നമ്മൾ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? നിത്യജീവൻ കിട്ടണം. എന്തായാലും ഒരു ദിവസം മരിക്കും. മരിച്ചതിന് ശേഷമുള്ള കാര്യമാണ് പ്രശ്നം. മരിച്ചതിന് ശേഷവും അവിടെ സഹനമാണെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും. ആ സഹനം കുറയ്ക്കാനാണല്ലോ നമ്മൾ ഈ കിടന്ന് തത്രപ്പെടുന്നത്. അങ്ങനെയൊരു ലോകമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ടെൻഷൻ എടുക്കണ്ട, എൻ്റെ അടുത്ത് എനിക്ക് എപ്പോഴും എൻ്റെ ടീമിൽ ഒരു ഫാദറുണ്ട്, നല്ല എക്സോർസിസം പ്രെയർ നടത്തുന്ന ഫാദർ ഈശോ ജോസഫ്. ആ ഫാദർ നോക്കിക്കൊള്ളും കാര്യങ്ങളെല്ലാം. മരണമാണെങ്കിൽ അതിനെയും ഞാൻ ഏറ്റുവാങ്ങാനായിട്ട് യാതൊരു സങ്കടവുമില്ലാതെ ഞാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് കൂടോത്രം ഒരു ഭാഗത്ത് നടക്കട്ടെ, ഫാദർ ഈശോ ജോസഫ് ഒരു ഭാഗത്ത് പ്രവർത്തിച്ചോളുമെന്ന്. പ്രിയ കൂട്ടുകാരെ, ഞാനൊരു നല്ല ബോധ്യം തരാൻ വേണ്ടിയാണ് ഈ മെസ്സേജ് നിങ്ങൾക്ക് അയക്കുന്നത്. ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും, നമ്മൾ ഒറ്റപ്പെട്ടാലും, നമ്മൾ കരിവാരി തേക്കപ്പെട്ടാലും, ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ക്രൂശിച്ചാലും, നമുക്കെതിരെ ആരെല്ലാം ഓരോരുത്തരോട് അപവാദം പറഞ്ഞാലും നിങ്ങൾ തളരരുത്. ഫാദർ ഈശോ ജോസഫ് നമ്മുടെ കൂടെയുണ്ട്. ഇതിൻ്റെ ഫലം കുറച്ച് നാൾ കഴിയുമ്പോൾ ദൈവം നമുക്ക് കാണിച്ചു തരും. ആരാണോ നിങ്ങളെ ഉപദ്രവിക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തണം, ഉരുകി പ്രാർത്ഥിക്കണം തിന്മയുടെ ബന്ധനത്തിൽ നിന്ന് അവർ രക്ഷപ്പെടാനായിട്ട്. അവരുടെ ആത്മാവിനെ നേടിയെടുക്കേണ്ട ചുമതല നമ്മുടെ കയ്യിലാണ്.
നമുക്കറിയാലോ വഴിയോരത്ത് ഒരു മാവുമ്മ ധാരാളം മാങ്ങയുണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. മറ്റൊരു മാവുമ്മ അപ്പുറത്ത് തന്നെയുള്ള വീട്ടിൽ ഒരു മാവ് നിൽക്കുന്നുണ്ട്, ഒരൊറ്റ മാങ്ങ പോലും അതുമില്ല. ഈ മാവ് മാങ്ങയുണ്ടായിട്ടുള്ള മാവിന്മേൽ കല്ലേറ് ഒഴിഞ്ഞ നേരമില്ല, കല്ലേറ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ മാവ് നിന്ന് ഇവനോട് പറയാണ്, കണ്ടില്ലേ നിൻ്റെ ഗതി, അങ്ങനെ വേണം നിനക്ക്, എന്തുകൊണ്ടാ, എനിക്ക് വല്ല കുഴപ്പമുണ്ടോ, അവനിൽ ഫലമില്ല, അതുകൊണ്ടാണ് ആരും കല്ലെറിയാത്തത്. കല്ലെറിഞ്ഞാൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടേ, ഫലമുള്ളവരുടെ കയ്യിലേക്കല്ലേ കല്ലെറിയാൻ പറ്റുള്ളൂ, മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയാൻ പറ്റുള്ളൂ, അങ്ങനെ കല്ലെറിഞ്ഞാലാണ് അവർക്ക് ഫലം കിട്ടുള്ളൂ. പ്രിയ കൂട്ടുകാരെ, നമ്മളെ വല്ലവരും കല്ലെറിയുന്നുണ്ടെങ്കിൽ ഓർക്കണം, അവരിങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ആത്മാവ് ദുരിതാവസ്ഥയിലാണ്, നീയൊന്ന് ശ്രദ്ധിക്ക്, എന്താ ശ്രദ്ധിക്കാത്തത്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കല്ലെറിയുന്നത്. മറ്റാരെ കല്ലെറിഞ്ഞാലും കാര്യമില്ല, എറിഞ്ഞു നോക്കിയിട്ടുണ്ടാകും, അപ്പോൾ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് നിന്നെ തന്നെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ കല്ലേറ് കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത് എന്താണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, ഒന്നുകിൽ നമ്മൾ തിരുത്തും, തിരുത്തിയിട്ടും ശരിയാകുന്നില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ദൈവം അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോടും വെറുപ്പോ വൈരാഗ്യമോ വരാതിരിക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനഫലങ്ങൾ നമ്മളെ നിറയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഏറ്റവും നല്ല പശ, ഈശോയുടെ തിരുരക്തം ഏത് ബന്ധങ്ങളെയും കൂട്ടിയിണക്കുന്ന, ഏത് മുറിവുകളെയും ഉണക്കുന്ന പശ, ആ പശ ധാരാളമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കണമേ എന്നും, നമ്മളെ ഉപദ്രവിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെയും അവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.